Now, we will make a super tasty snack ready. ഇതിലേക്ക് ഒരു വലിയ സവാള കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു പച്ചമുളക് പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അങ്ങ് വഴറ്റി എടുക്കണം ഇപ്പോഴൊന്നങ്ങ് വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട തക്കാളിയാണ് അപ്പോൾ ഞാനൊരു തക്കാളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മുടെ തക്കാളി നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഞാനിതിലേക്കൊരു മുട്ട വേവിച്ചത് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് അളവിൽ പാൽ വെച്ച് കൊടുക്കാം ഇതിലേക്ക് ഇനി ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് വയ്ക്കുകയാണ് ഇനി ഞാനിതിലേക്ക് ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരമായിട്ട് മൈദ വേണേലും ചേർക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം ഇപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലത്തെ ഒരു സോസ് പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് ബാറ്ററിൽ നിന്ന് പകുതി ഭാഗം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക ഇതിൻ്റെ മേൽഭാഗം ഒന്ന് അങ്ങ് വന്ന് വരുന്ന സമയത്ത് എടുത്തു വെച്ചിട്ടുള്ള മസാല ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം മസാല വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് സൈഡിലേക്ക് ആവാതെ ശ്രദ്ധിക്കുക ഇനി ബാക്കിയുള്ള ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു രീതിയിൽ മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്യാരറ്റ് ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി അടച്ചു വെച്ചിട്ട് ഒരു പഴയ പാനിൻ്റെ മുകളിലായിട്ട് ഈ സോസ് പാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 25-30 മിനിറ്റ് വരെ ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് വെന്ത് വന്നിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്ക്യൂവർ വെച്ചിട്ട് ഇതൊന്ന് കുത്തി നോക്കുന്ന സമയത്ത് മാവൊന്നും ഒട്ടി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് വെന്ത് വന്നിട്ടുണ്ടാവും ഇനി വേറൊരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കണം ഇതിൻ്റെ മേൽഭാഗം ഒന്ന് കളർ മാറി കിട്ടിയാൽ മതി ഒരു 2 മിനിറ്റൊക്കെ മതിയാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്ക് വീഡിയോ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു